ഇന്ന് ഒരു വിശേഷപ്പെട്ട വിശുദ്ധയുടെ കഥ കേട്ടുകൊണ്ട് തന്നെ തുടങ്ങാം. വിശുദ്ധ സ്കോളാസ്റ്റിക്ക എന്ന സന്യാസിനി. ഇവളുടെ പേര് അത്ര പരിചയമില്ലെങ്കിലും ഇവളുടെ ഇരട്ട സഹോദരൻ അങ്ങനെയല്ല. പാശ്ചാത്യ പാരമ്പര്യത്തിൽ സന്യാസ നിയമങ്ങൾ നൽകിയ ആദ്യത്തെ താമസശ്രേഷ്ഠൻ വിശുദ്ധ ബെനഡിക്റ്റ്. 5-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം മുതലാണ് ഈ ഇരട്ട സഹോദരങ്ങൾ ജീവിച്ചിരുന്നത്. മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ചുള്ള ജീവിത വിവരണം. അതും ഒരു ജീവചരിത്രം എന്നതിനേക്കാളേറെ പുണ്യവഴിയിൽ നടന്ന് നാം ദൈവസന്നിധിയിൽ എത്തിച്ചേരാനുള്ള മാർഗദർശി മാത്രമാണ്. അതിൽ തന്നെ ഒരു ചെറിയ അധ്യായത്തിൽ നിന്നാണ് നാം വിശുദ്ധ സ്കോളാസ്റ്റിക്കയെ പരിചയപ്പെടുന്നത്. സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഈ സഹോദരർ താപസ വഴി തിരഞ്ഞെടുത്ത് സ്വഭവനത്തിൽ നിന്ന് മാറി ആശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. ഒരു ദിവസം മിസ്റ്റർ ബെനഡിക്റ്റ് പെങ്ങളെ സന്ദർശിക്കാൻ അവളുടെ മഠത്തിൽ ചെന്നു. അവർ ദൈവിക സംഭാഷണങ്ങളിൽ മുഴുകി സന്ധ്യയായി. ബെനഡിക്റ്റ് തന്നെ എഴുതിയ കർശനമായ സന്യാസ നിയമം അനുസരിച്ച് അവനടക്കമുള്ള സന്യാസികൾ സ്വന്തം ആശ്രമത്തിൽ തന്നെ അന്തിയുറങ്ങണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ സന്ധ്യ മയങ്ങിയപ്പോൾ ബെനഡിക്റ്റ് പോവാൻ ഭാവിച്ചു. സ്കോളാസ്റ്റിക്ക പറഞ്ഞു, നാളെ പോകാം, കുറച്ചു നേരം കൂടി സംസാരിച്ചിരിക്കാം. ബെനഡിക്റ്റ് വഴങ്ങിയില്ല. സ്കോളാസ്റ്റിക്ക വിതുമ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ എങ്ങെന്നില്ലാത്ത മഴയും കൊടുങ്കാറ്റും വന്ന് ബെനഡിക്റ്റിന് പുറത്തേക്കിറങ്ങാൻ സാധിക്കാതെ വന്നു. ബെനഡിക്റ്റ് അവളോട് പറഞ്ഞു, ഇത് വലിയൊരു ചതിയായി പോയി കേട്ടോ. ഉടൻ വന്നു അവളുടെ പ്രശസ്തമായ ഉത്തരം, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചു, നീ തന്നില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, അവൻ എനിക്ക് തന്നു. അതിനെന്താണ്? വിശുദ്ധ ഗ്രിഗറി ഇങ്ങനെ പറയും, അവൾക്ക് ദൈവത്തോടുള്ള സ്നേഹം അത്ര കൂടുതലായിരുന്നിരിക്കാം. അതാണ് അവളുടെ പ്രാർത്ഥന കൂടുതലായി കേട്ടത്. സ്കോളാസ്റ്റിക്ക എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തെ ധ്യാനിക്കുന്നവളെന്നാണ്. ബെനഡിക്റ്റ് എന്നാൽ അനുഗ്രഹീതനെന്നും. ഇന്നലെ സങ്കീർത്തനം 119 ഒരു മേൻപൊടി പോലെ നമ്മളോട് പറഞ്ഞിരുന്നു, ദൈവവചനം ധ്യാനിക്കുന്നവൻ അനുഗ്രഹീതനെന്ന്. ഇന്ന് യോഹന്നാൻ 17:17 നമ്മുടെ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു, ദൈവമേ അങ്ങേ വചനം സത്യമാണ്, ഈ സത്യത്തിൽ ഞങ്ങളെ അഭിഷേചിക്കണമേ എന്ന്. ഇന്ന് ഈശോ സുവിശേഷ ഭാഗത്ത് ആദ്യമേ തന്നെ പറയുന്നു, എന്നെ കേൾക്കുക, അക്കൗത്തെ, കേൾക്കുന്നത് ഗ്രഹിക്കുക, സുനിയേത്തെ എന്ന്. ഉള്ളിലുള്ളവയാണ് നമ്മെ അശുദ്ധരാക്കുന്നത്, പുറമെ നിന്ന് വരുന്ന ഒന്നുമല്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതിനെക്കുറിച്ച് പിന്നീട് ചോദ്യം ഉന്നയിച്ച ശിഷ്യരോട് നാഥൻ പറയുന്നു, നിങ്ങളും ധാരണാശക്തി ഇല്ലാത്തവരാണോ, അസുനിയേറ്റോസ്. ദൈവവചനം അറിഞ്ഞിട്ടും സ്വന്തം ചിന്തയ്ക്ക് പ്രാമുഖ്യം നൽകി അതിനെ തിരസ്കരിക്കുന്നവരെ സൂചിപ്പിക്കുന്ന ഒരു പദമാണിത്. റോമർ 1:21-31. ഇന്ന് നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം താക്കീത് നൽകുന്നു 2:2. അവരാകട്ടെ അത് ലംഘിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ കൂടാതെ ദൈവത്തെപ്പോലെയാകാനുള്ള മനുഷ്യന്റെ ആവേശത്തിന്റെ ആദ്യ ചോദനയാണത്. അത് ഇന്നും നടമാടിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ നമ്മൾ ദൈവത്തെപ്പോലെയാകാൻ തന്നെയല്ലേ ദൈവം മനുഷ്യനായത്. എന്നാൽ അവനെ കൂടാതെ നമുക്ക് അവനെ പോലെയാകാനാകില്ല. ഇന്ന് സങ്കീർത്തനം 104 ഇത് പറയുന്നു, അങ്ങ് ശ്വാസം പിൻവലിച്ചാൽ ജീവനുള്ളവയെല്ലാം മണ്ണിലമരും, ജഡികമാകുമെന്നർത്ഥം. എന്നാൽ അങ്ങ് ആത്മാവിനെ അയക്കുമ്പോൾ എല്ലാം ജീവനുള്ളതായി മാറും. ഇന്ന് മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞ് അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ ദൈവം ഊതിയത് ഈ ജീവദായകമായ ആത്മാവിനെ തന്നെയാണ്. നമ്മുടെ ഉയർപ്പിനെ ധ്യാനിക്കുന്ന 1 കൊരിന്ത്യർ 15 അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യത്തെ ആദം ജീവനുള്ളവനായിരുന്നെങ്കിൽ രണ്ടാമത്തെ ആദം ജീവദായകമായ ആത്മാവിനെ നമുക്ക് നൽകിയവനാണ്. ഇന്നലെ ആ പൊരുത്തവും അന്തരവും നമ്മൾ ധ്യാനിച്ചിരുന്നു. അതരം കൊണ്ട് അരികെയും ഹൃദയം കൊണ്ട് അകലെയുമായ ഈ ജനത്തെ നാഥൻ ഇന്നലെ താക്കീത് ചെയ്തിരുന്നു. Esaiah 29:13, Ezekiel 33:31 എന്നിവ ഉദ്ധരിച്ചുകൊണ്ട്, അവർ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദുഷ്ടതകളെയും മലിനതകളെയും ഗൗനിക്കാതെ ഇപ്പോഴും പുറം മോടികളും പുറം വെടിപ്പുകളും ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു. ദൈവം നൽകിയ ഭക്ഷണ വിരുന്നിനെ അവർ തോന്നുംപടി അശുദ്ധമെന്ന് വിളിക്കുന്നു. ഇന്ന് മനുഷ്യർക്ക് പുലരാൻ ഭൂമിയും ഉണ്ണാൻ ആഹാരവും നൽകുന്ന നാഥന്റെ സൃഷ്ടി വിവരണമാണ് 2:2. Sangeerthanam 104 നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതാണ്. സൃഷ്ടികർമ്മത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല ബൈബിൾ. സൃഷ്ടിയുടെ പിന്നിൽ ദൈവത്തിന്റെ ശക്തിയും നായകത്വവും കാരുണ്യവും പരിപാലനവും വെളിവാക്കുന്ന ഒന്നാണ്. സൃഷ്ടി മഹനീയമാണെന്ന് ധ്യാനിക്കുമ്പോൾ തന്നെ സൃഷ്ടാവിന്റെ ഉപരിമഹത്വത്തിലേക്ക് അത് നമ്മെ നയിക്കുന്നു. സൃഷ്ടിയെ പ്രതി ദൈവത്തിന് സ്തുതി ഉയർത്തുക എന്നതാണ് ബൈബിളിലെ സൃഷ്ടി വിവരണങ്ങളുടെ എല്ലാം ഉദ്ദേശം. ഇന്ന് Sangeerthanam 104 ഇപ്രകാരം ഒരു സൃഷ്ടി സങ്കീർത്തനമാണ്, ക്രിയേഷൻ സാം. അതിനാൽ തന്നെ അതിന്റെ ഉദ്ദേശം സ്തുതിദായകമാണ്, ഡോക്സോളജിക്കൽ. സൃഷ്ടിയിൽ അഴകും ശക്തിയും മഹത്വവും ഇരിക്കുന്ന ദൈവം, Marcos 4:41, ഈ ശക്തിയും അധികാരവും നാം ക്രിസ്തുനാഥന് തന്നെയാണ് നൽകുന്നത്. ആരാണിവൻ, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. സൃഷ്ടാവായ ദൈവം ആദ്യം മുതലേ സ്ഥാപിച്ച രക്ഷാകരമായ അവന്റെ വചനത്തെ നിരാകരിച്ചുകൊണ്ട് നാം മുന്നേറുകയാണ്. എന്നിട്ടും
ആദം മുതൽ ഇങ്ങോട്ട്, ലൂക്കാ 11:50, ഭൂമിയുടെ അടിസ്ഥാനം മുതലേ കാറ്റാബോളി നാം കൊന്ന പ്രവാചകന്മാർ കുഴിച്ചുമൂടിയ ദൈവവചനം. എന്നാൽ ദൈവമാകട്ടെ ഇതേ അനാദി മുതൽ നമുക്കായി സമ്മാനമൊരുക്കി കാത്തിരിക്കുകയാണ്. മത്തായി 25:34, കാരണം അവൻ അനാദി മുതലേ നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ 17:24, എഫേസ്യർ 1:4. ഈ പ്രപഞ്ച സൃഷ്ടാവിനോടാണ് സ്കോളാസ്റ്റിക്ക ഒരു കുഞ്ഞെന്ന പോലെ കരഞ്ഞു പ്രാർത്ഥിച്ചത്. നാഥൻ അവളുടെ വാക്ക് കേട്ടു. കാറ്റിനെയും കടലിനെയും അനുസരിപ്പിക്കുന്നവൻ അവളുടെ വാക്ക് കേട്ടു. അന്നൊരു മഴക്കാറ്റ് തിമിർത്തു പെയ്തു.